ഹായ്, ഞാൻ നീതു ജിജി. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ബി എ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കോഴ്സുകളാണ് അല്ലെങ്കിൽ തൊഴിൽ മേഖലകളെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ ബി എ ഇംഗ്ലീഷ്, ബി എ സോഷ്യോളജി, ബി എ ഹിസ്റ്ററി, അങ്ങനെ ബി എ കഴിയുന്ന കുട്ടികൾക്ക് ഏതെല്ലാം ഹയർ സ്റ്റഡീസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അവർക്ക് ഏതൊക്കെ തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കാൻ പറ്റും, പല കുട്ടികൾക്കും ഡൗട്ടാണ് ഏത് കോഴ്സിനും തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ബി എ അല്ലേ കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മുടെ ഇടയിലുള്ള നമ്മുടെ കുട്ടികൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ബി എ കഴിഞ്ഞാൽ എം എ ചെയ്യാം. ഹയർ സ്റ്റഡീസിന് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ എം എ എടുക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ ടെൻത്ത് എന്ന് പറയുന്നത് വളരെ വാല്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, സാധാരണ നമ്മൾ എയ്ത്ത് നയൻത്ത് ഒക്കെ കഴിയുന്ന പോലെ തന്നെയാണ് പത്താം ക്ലാസ്സും. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആണ്. അപ്പോൾ ഇനിയും വർഷങ്ങൾ കഴിയും തോറും പ്ലസ് ടു എന്നുള്ളത് ഡിഗ്രി ആ ഒരു ലെവലിലേക്കൊക്കെ മാറാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞ് പി ജിക്ക് പോകുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഇപ്പോൾ എം എക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എം എ തന്നെ നിങ്ങൾക്ക് പല സബ്ജക്റ്റുകൾ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഡബിൾ എം എ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് മേഖലയിൽ തന്നെ നിങ്ങൾക്ക് ബി എ കഴിഞ്ഞ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സിവിൽ സർവീസിലേക്ക് തിരിയാൻ ആഗ്രഹമുള്ളവർക്ക് ISI PSI അങ്ങനെ IFS അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറിൻ സർവീസ് അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ അങ്ങനെ പല മേഖലകളിലെ UPSCൻ്റെ എക്സാമിലൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എന്താണ്, ബാങ്കിങ് നിങ്ങൾക്ക് ബി എ കഴിഞ്ഞവർക്ക്, ബി എ എക്കണോമിക്സ് ഒക്കെ പഠിച്ച ആൾക്കാർക്കൊക്കെ ബാങ്കിങ് ടെക്സ്റ്റൊക്കെ എഴുതി കഴിഞ്ഞാൽ, ബാങ്കിങ്ങിൻ്റെ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞാൽ വളരെ അധികം ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉള്ളൊരു മേഖല തന്നെയാണത്. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഡിഫെൻസ്, ഫോറിൻ സർവീസ്, ഇത് ഈ മേഖലയിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട്. PSC UPSC മേഖലകളിലൊക്കെ തന്നെ, അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ചില കോഴ്സുകളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ബി എ സോഷ്യോളജി കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സോഷ്യൽ വർക്കറാകാം, അതേപോലെ ജേർണലിസ്റ്റുകളാവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ HR അതായത് ഹ്യൂമൻ റിസോഴ്സ് സ്പെഷ്യലിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള മേഖലയിലേക്ക് വേണമെങ്കിൽ തിരിയാവുന്നതാണ്. ക്രിയേറ്റിവിറ്റി, അതായത് നല്ലോണം എഴുതാൻ കഴിവുള്ള ആൾക്കാർ, അതായത് പൊതുജനങ്ങളെ നിങ്ങളിലേക്ക് നിങ്ങളുടെ എഴുത്തിലൂടെ നമ്മളെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു രീതി അല്ലേ, അപ്പോൾ നല്ലോണം എഴുതാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നല്ലോണം സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാർ. അപ്പോൾ ഇവർക്കൊക്കെ ഈ ഒരു മേഖലയിലേക്ക്, അതേപോലെ തന്നെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാനും സാമൂഹ്യ പ്രശ്നങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുക, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മേഖലകൾ താല്പര്യം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ജേർണലിസ്റ്റ് മേഖലയിലേക്ക് അല്ലെങ്കിൽ ജേർണലിസം പഠിക്കാവുന്നതാണ്. തുടർ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിൽ അതെടുക്കാം, അല്ലെങ്കിൽ എന്താണ് ചെറിയ ചെറിയ കോഴ്സുകൾ, ജേർണലിസം പോലെയുള്ള കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് പോകാം. അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇപ്പോൾ നമുക്കറിയാം എല്ലാ പ്രൊഫഷണൽ മേഖലകളും എല്ലാ പ്രൊഫഷണൽ മേഖലകളും ഇപ്പോൾ ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ആ കോഴ്സും നിങ്ങൾക്ക് ബി എ കഴിഞ്ഞവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ചോയ്സ് തന്നെയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഉപകരണങ്ങളൊക്കെ അതിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമ്മൾ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഒക്കെ വിപണനം ചെയ്യുന്ന ഒരു രീതിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതായത് മൊബൈൽ, ലാപ്ടോപ്പ് അങ്ങനെയൊക്കെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ചെയ്യാവുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയൊരു കോഴ്സാണ്. അപ്പോൾ ആ ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് ആ ഒരു മേഖലയിലേക്ക് തിരിയാവുന്നതാണ്. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. അതേപോലെ തന്നെ അഡ്വർടൈസിങ്, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു കണ്ടൻറ്റ് തന്നാൽ അത് നല്ലോണം എഴുതി തയ്യാറാക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ പരസ്യം പല ആൾക്കാരും പല ഓരോ എന്താണ് അവരുടെ മേഖല അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള പരസ്യങ്ങളായിരിക്കാം നമുക്കിപ്പം കിട്ടുക. അപ്പോൾ അത് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് എത്രത്തോളം ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് എന്താണ് എഴുതി തയ്യാറാക്കുക, അപ്പോൾ ആ ഒരു കഴിവുള്ള ആൾക്കാർക്ക് ആ ഒരു മേഖലയിലേക്ക് തിരിയാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ പബ്ലിക് റിലേഷൻസ് ആൻഡ് ലോ, അല്ലെങ്കിൽ നമുക്ക് LLB പോലെയുള്ള മേഖല, അപ്പം നിയമപരമായിട്ട് അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആവാൻ താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നിയമ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഇപ്പം ബി എ പൊളിറ്റിക്സ് ഒക്കെ പഠിച്ച ആൾക്കാർ, അല്ലെങ്കിൽ ബി എ ചെയ്ത് കഴിഞ്ഞ ആൾക്കാർക്ക് വേണമെങ്കിലും ആ ഒരു മേഖലയിലേക്ക് എന്താണ് ഒരു വക്കീലാവാൻ താല്പര്യമുള്ളവർക്ക് LLBക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ടീച്ചിങ് താല്പര്യമുള്ളവർക്ക് എന്താണ് ഡിഗ്രി കഴിഞ്ഞ് PGക്ക് പോകണമെന്നുണ്ടെങ്കിൽ PGക്ക് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ BEd പഠിക്കാവുന്നതാണ്, ടീച്ചിങ് മേഖലയിലേക്ക് കടക്കാം. പിന്നെ ചില ആൾക്കാർ ഡിഗ്രി കഴിഞ്ഞിട്ട് TTC എടുക്കുന്ന ആൾക്കാരും ഉണ്ട്.
നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് ക്ലാസ്സൊക്കെ ആണോ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ താല്പര്യം അതനുസരിച്ച് നിങ്ങൾക്ക് ടി ടി സിയോ ബി എഡോ അങ്ങനെ ആ ഒരു ടീച്ചിങ് മേഖലയിലേക്ക് നിങ്ങൾക്ക് കടക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഫൈൻ ആർട്സ്. അപ്പോൾ ഫൈൻ ആർട്സ് മീൻസ് എന്താ പറയുക, പെയിൻറ്റിങ്, അതേപോലെ തന്നെ ഗ്രാഫിക്, പിന്നെന്താ ഫോട്ടോഗ്രാഫി, ലിറ്ററേച്ചർ, ആനിമേഷൻ, ആ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള ആൾക്കാർ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇടയിൽ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് വളരെ കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മിക്ക ആൾക്കാർക്കും ആ ഒരു കഴിവ് അവരെ വികസിപ്പിക്കാനൊന്നും തയ്യാറാവുന്നില്ല, മറ്റു പല കോഴ്സുകൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫൈൻ ആർട്സ് എന്നുള്ള ഒരു മേഖല നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ വിഷ്വൽ ആർട്സ് കോഴ്സ്, രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. വിഷ്വൽ ആർട്സ് എന്ന് പറയുമ്പോഴും ഇത് തന്നെയാണ്, പെയിൻറ്റിങ്ങും ആനിമേഷനും അതേപോലെ ഗ്രാഫിക് ഫോട്ടോഗ്രാഫി, ഇതൊക്കെ ഈ ഒരു മേഖല. അപ്പോൾ അതുപോലെ ഫോട്ടോസ് എടുക്കാൻ കഴിവുള്ള ആൾക്കാർ, എല്ലാവരും ഫോട്ടോസ് എടുക്കുമെന്ന്, പക്ഷേ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആണെന്ന് പറയുന്ന അതിന് പ്രത്യേക ചില കഴിവുകളുണ്ട് അല്ലേ. അപ്പോൾ അത് ഉള്ള ആൾക്കാർക്കും ഈ ഒരു മേഖലയിലേക്ക് പോകാവുന്നതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വാക്കുകളും കലയും അല്ലെങ്കിൽ ചിത്രങ്ങളും വാക്കുകളും ഒക്കെ ഉപയോഗിച്ച് കൊണ്ട് തന്നെ ജനങ്ങളെ എത്രത്തോളം ആകർഷിക്കാൻ കഴിവുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പത്ര മാഗസീൻ തുടങ്ങിയ മേഖലകളിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നൊരു മേഖലയാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടും നിങ്ങളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള കഴിവുകൾ കൊണ്ടും ജനങ്ങളെ എത്രത്തോളം ആകർഷിക്കാൻ കഴിയും, അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ അതിനൊക്കെ കഴിവുള്ള കുട്ടികൾക്ക് ആ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയാലും പിന്നെ അതേപോലെ ഫാഷൻ ഡിസൈനിങ് ആയാലും ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്, അപ്പോൾ അതേപോലെയുള്ള കോഴ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഡിപ്ലോമയും ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം ഡിപ്ലോമയൊക്കെ ആണെങ്കിൽ 6 to 1 year ആ ഒരു തരത്തിലുള്ള കോഴ്സുകളാവാം. ആ മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ 2 വർഷം കൂടി വന്നാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി ഇപ്പോൾ നിങ്ങൾ മാസ്റ്റർ എടുക്കുക, ഇപ്പോൾ മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ജേർണലിസം, അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുവാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ക്വാളിഫിക്കേഷനകത്ത് വരുന്ന മാറ്റങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു തൊഴിൽ സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾക്ക് ഉയർന്ന പൊസിഷനിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഈ കോഴ്സൊക്കെ പോകാം, അതായത് ഇപ്പോൾ ഡിപ്ലോമ രീതിയിലുള്ളതാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞവർക്ക് പോകാവുന്നതാണ്. പക്ഷേ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ മാസ്റ്റർ ഓഫ് ജേർണലിസം അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി ലഭിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഉയർന്ന പദവികളിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സഹായകരമായിരിക്കും. പിന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കോഴ്സുകൾ, ഇപ്പോൾ പല ആൾക്കാരും ഉണ്ട്, എന്താണ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് പലരും വിചാരിക്കും അത് വളരെ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു മേഖല തന്നെയാണ്. അതായത് നല്ല രീതിയിൽ നമുക്കറിയാം ചില ആൾക്കാർ ഇവൻറ്റ് മാനേജ്മെൻറ്റൊക്കെ വളരെ ഗംഭീരമാണ്, അവരുടെ എന്താണ് അവർ നടത്തുന്ന ഓരോ ഫങ്ഷൻസും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവർക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട്, ഫങ്ഷൻസ് കണ്ടൻറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ നമ്മുടെ താല്പര്യം അനുസരിച്ച് നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. എന്താണ് ഞാൻ ഇനി ചൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മളിനി എന്താവണം അല്ലെങ്കിൽ എന്ത് പഠിക്കണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത്, നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ താല്പര്യം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോഴ്സുകളും ജോലികളും നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അതനുസരിച്ച് അത് കണ്ടെത്തുക. നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് ഇപ്പോൾ പോയം എഴുതാൻ അല്ലെങ്കിൽ കഥ എഴുതാൻ താല്പര്യമുള്ള ആൾക്കാർ, അതായത് ക്രിയേറ്റീവ് റൈറ്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞ് തന്നെ ഒരു കോഴ്സ് ഉണ്ട്, അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് തിരിയാൻ താല്പര്യമുള്ളവർക്ക് ആ കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ അഭിരുചികൾക്കനുസരിച്ച് ഒരുപാട് കോഴ്സുകളും പഠനങ്ങളും ജോലികളും ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് തിരഞ്ഞെടുക്കണം എന്നതിനെ പറ്റിയിട്ടാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന വിദ്യാഭ്യാസമുള്ള ആൾക്കാരുമായിട്ടൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാലോചിച്ച് വേണം നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ. എപ്പോഴും മറ്റുള്ള ഇഷ്ടങ്ങൾക്കല്ല, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണം നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇനി എന്താവണം എന്നതിനെ തീരുമാനിച്ച് വേണം നമ്മുടെ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉറപ്പായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതിയാവും. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.